ഹസനും സുഖല്ലേ? നിങ്ങള് ജലേബ് കുടിച്ച് നോക്കിക്കണോ? അതൊരു അറേബ്യൻ ഡ്രിങ്ക് ആണ്, അറബികളുടെ ഒക്കെ ഫേവറേറ്റ് ഡ്രിങ്ക്. മെയിൻ ആയിട്ട് സ്റ്റാർ ഹോട്ടലിലൊക്കെ കിട്ടുന്ന ഒരു സാധനമാണത്. ഇത് സ്റ്റാർ ഹോട്ടലിലേക്ക് പോണ ആൾക്കാർക്ക് മാത്രം കുടിച്ചാൽ മതിയോ? നമുക്കും കുടിക്കണ്ടേ? അപ്പോ നമ്മൾ അവിടെ കിട്ടുന്ന അതി ടേസ്റ്റില് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് നമുക്കിപ്പോ കാണാം. ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ഡേറ്റ് സിറപ്പ് ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡേറ്റ് സിറപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ഒട്ടീനും, നിങ്ങളത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടോക്കും. പിന്നെ നിങ്ങൾക്ക് ഡേറ്റ് സിറപ്പ് ഉണ്ടാക്കാൻ സമയമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങിയാലും മതി. നമുക്ക് തുടങ്ങാല്ലേ. ഇത് 50 ഗ്രാം കറുത്ത ഉണക്കമുന്തിരിയാണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. ഇത് നമുക്ക് അരക്കാനുള്ളതാണ്. ഇത് തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടൊന്ന് കുതിർത്തിട്ട് അരക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. നമ്മളിപ്പോ ഇത് ഡയറക്റ്റ് ആയിട്ട് ഇട്ടിട്ട് അരക്കാൻ പോവാണ്. ഗ്രൈൻഡറിന്റെ ചെറിയ ജാറാണ് ഞാൻ എടുത്തത്. ഒരു ലിറ്റർ വെള്ളമാണ് നമ്മളിവിടെ എടുക്കുന്നത്. ഈ 1 ലിറ്റർ വെള്ളത്തിൽ നിന്ന് കുറച്ച് നമ്മള് ഇത് അരക്കാൻ വേണ്ടിട്ട് എടുക്കാണ്. ഇനി നമുക്ക് ഇതൊന്ന് മുറുക്കി അടച്ചെടുക്കാം. നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളം കുറഞ്ഞു പോയി. ഇത് ചെറിയ ജാറായതുകൊണ്ടാണ് ഞാൻ വെള്ളം കുറച്ച് വെച്ചത്. നിങ്ങൾ വലിയ ജാറിൽ അരക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം വെച്ചോളി. ഈ ജാറൊന്ന് കഴുകി അതിന്റെ വെള്ളം കൂടി എടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊടുക്കാം. ഇത് ബീട്രൂട്ടിന്റെ തോലയാണ്. ഇതിനൊരു കളർ കിട്ടാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇത് ആഡ് ചെയ്യണത്. ഇതിന്റെ ഒറിജിനൽ റെസിപ്പിയിൽ ഇതില്ല. നമ്മള് ഇതിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ആണ്. ഒറിജിനൽ റെസിപ്പിയിൽ ഓല ഉപയോഗിക്കണ അതേ ഡേറ്റ്സിന്റെ കളർ ആവണം എന്നില്ല നമ്മളത്. നിങ്ങൾക്കിത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇത് ഇട്ട് ഇട്ടിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോ അത്യാവശ്യം നന്നായിട്ട് തിളച്ചിക്കണേ. ബീട്രൂട്ടിന്റെ കളറൊക്കെ വെള്ളത്തേക്ക് നന്നായിട്ട് അണങ്ങിക്കണേ. ഇനി നമുക്ക് ഈ തോലിയൊക്കെ ഇതിനൊന്ന് കോരി മാറ്റാം. ഇതാണ് നമ്മളെ ഡേറ്റ് സിറപ്പ്. ഇത് 1 കപ്പ് ഉണ്ട്. ഡേറ്റ് സിറപ്പിന് പകരം ഡേറ്റ് മോളാസസ് ഒഴിച്ചാലും മതി. ഇത് നല്ലോണം നടക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തത് പഞ്ചസാരയാണ്. ഇത് 2 കപ്പ് ഉണ്ട്. ഈ പഞ്ചസാരക്ക് പകരം നമ്മൾ തേൻ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഹെൽത്തി ആവും. തേനാണ് ഒഴിക്കണമെന്നുണ്ടെങ്കിൽ 1.5 കപ്പ് ഒഴിക്കണം. ഇത് ലെമൺ സോൾട്ട് ആണ്. ഇതിന് സിട്രിക് ആസിഡ് എന്നും പറയാം. ഇത് 1 ടീസ്പൂൺ ഇടാണ്. ഈ ലെമൺ സോൾട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതാ ഇതേപോലത്തെ ഒരു ഫുൾ നാരങ്ങ എടുത്തിട്ട് അതിന്റെ കുരു കളഞ്ഞിട്ട് അതിന്റെ നീരൊഴിച്ചാൽ മതി. ഇതൊന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ടാവും നമ്മൾ തിളപ്പിക്കാൻ തുടങ്ങിയിട്ട്. ഇതാണ് ഇപ്പൊ ഇതിന്റെ കൺസിസ്റ്റൻസി. അടുത്തത് റോസ് വാട്ടർ ആണ്. ഇത് റോസ് വാട്ടറിന്റെ എസെൻസ് ആണ്. അതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ഒഴിക്കണുള്ളൂ. നിങ്ങളടുത്ത് റോസ് വാട്ടർ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളടുത്ത് ശരിക്കുള്ള റോസ് വാട്ടർ തന്നെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 കപ്പ് എടുക്കണം. ഇതാണ് ഇതിന്റെ മെയിൻ ഫ്ലേവർ. അപ്പൊ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഒഴിച്ചെടുക്കാം. റോസ് വാട്ടർ ഒരുപാട് ഓവർ ആവാതെ നോക്കിയാൽ നല്ലതാണ്. 10 മിനിറ്റ് കൂടി തിളപ്പിച്ചിട്ട് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം.
ഇതാണ് ഇപ്പതിന്റെ കൺസിസ്റ്റൻസി. ഇത് കുറച്ച് തിക്ക് ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് തണുക്കുമ്പോ നല്ലോണം ഒന്ന് കൂറുകി നല്ല തിക്കായി വരും. ഇനി ഇതവിടെ ഇരുന്ന് നമുക്കട്ടെ. ഇതിന് അറബികൾ പ്രൊണൗൺസ് ചെയ്യല് ജല്ലേബ് എന്നാണ്. നമുക്കും ഇതിനെ അങ്ങനെ തന്നെ പറയാം, വേണമെങ്കിൽ നമുക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ ജല്ലാബ് എന്ന് പറയാട്ടോ. അങ്ങനെ ഇതിപ്പൊ നല്ലോണം തണുത്ത് തിക്കായിട്ടുണ്ട്. കുറച്ചും കൂടി തിക്കായാലും പ്രശ്നമല്ല എന്ന് മാത്രല്ല അത് നല്ലതുമാണ്. ഇനിയാണ് നമ്മൾ ഇതിക്ക് ഇതിന്റെ സീക്രട്ട് ഫ്ലേവർ അറിയാൻ പോണത്. ഇത് സാമ്പ്രാണിയാണ്. ഇംഗ്ലീഷിൽ നമ്മൾ ഇതിനെ ബെൻസോ എന്ന് പറയും. ഇത് നമുക്ക് പുകക്കിടക്ക സാധനമാണ്. നമ്മൾ പുകക്കണ ഒരു സാധനമാണ് ഇത്. നമുക്ക് അങ്ങാടിക്കാടുകളിലും പിന്നെ വൈദ്യ ഷോപ്പിലൊക്കെ കിട്ടും. നിങ്ങൾക്ക് ഇത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ പകരം വേറൊരു സാധനം കൂടിയുണ്ട്. ഇതാണ് ആ സാധനം. വേറൊന്നുമല്ല, ഇത് നമ്മളെ കറുകപ്പട്ടയാണ്. ഇതൊന്ന് നല്ലോണം ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇത് ഇനി എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് കനലാണ് ഇതിലുള്ളത്. ഇനി ഈ സാമ്പാറാണി കുറച്ചെടുത്തിട്ട് ഈ കനൽ കണ്ടിട്ട് ഇട്ടെടുക്കുക. അപ്പൊ അതിങ്ങനെ നന്നായിട്ട് പുകഞ്ഞു വരും. എന്നിട്ട് ഇതുപോലത്തെ ഒരു ജാറെടുത്തിട്ട് ഇങ്ങനെ കമറ്റി വെച്ച് കൊടുക്കാം. ഈ പുകയൊക്കെ ഇതിക്ക് നന്നായിട്ട് കയറണം. ഇതിങ്ങനെ ചെയ്യുമ്പോ എന്താ സംഭവിക്കണം എന്ന് വെച്ചാല്, നമ്മൾ ഈ ജാറിന്റെ ഉള്ളില് ഈ ഇൻസെൻസ് എന്നുള്ള ഓയില് പച്ച പിടിക്കും. അങ്ങനെയാണ് ഇതിൽ ഫ്ലേവർ വരിക. ഇനി നമുക്ക് ഇതിങ്ങനെ എടുത്തിട്ട് അയക്ക് നമ്മളെ ജെല്ലാ വെച്ച് കൊടുക്കണം. വേറെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണം. അപ്പൊ നമ്മളെ ഈ പുകച്ച ഇതിന്റെ സാമ്പ്രാണിന്റെ ഫ്ലേവർ ഇതിക്ക് നല്ലോണം അങ്ങോട്ട് ഇറങ്ങി വരും. ഇപ്പൊ ഒരു 5 മണിക്കൂർ കഴിഞ്ഞു. നമ്മളെ ജെല്ലാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു കുപ്പിക്ക് മാറ്റാം. ഞാനിപ്പോ ഇവിടെ ഒരു 750 മില്ലിലിറ്ററിന്റെ കുപ്പിയാണ് എടുത്തിട്ടുള്ളത്. ഈ ജെല്ലാബ് അത്ര തന്നെ ഉണ്ടാവുള്ളൂ. ആ കറക്റ്റാണ്, 1 ലിറ്റർ വെള്ളം കൊണ്ടാണ് നമ്മൾ ഈ ജെല്ലാബ് ഉണ്ടാക്കിയത്. ഇതിപ്പോ 750 മില്ലിലിറ്റർ ആണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇത് നമ്മൾ ഇങ്ങനെ ഒരു കുപ്പിയിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 വർഷം വരെ വേണമെങ്കിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കാം. ഇനി നമുക്ക് നല്ല സ്ലോ മോഷനിലേക്ക് നമ്മളെ ഗ്ലാസ് കൊഴിച്ചെടുക്കാം. ഇതുകൊണ്ട് നമുക്ക് ഇത് ഗാർണിഷ് ചെയ്യാം. സാധാരണ ഈ ജെല്ലേബില് പൈൻ നട്സ് ആണ് ഇടല്. അത് ഇവിടെ ഭയങ്കര കോസ്റ്റ്ലി ആണ്. അതുകൊണ്ട് നമുക്ക് ഇത് ബദാമിൽ ഒതുക്കാം. ഇനി പൈൻ നട്സ് വാങ്ങാൻ നമുക്ക് കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതന്നെ വാങ്ങിട്ടോളി. ഇതിപ്പോ വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കണത്. വെള്ളത്തിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സോഡയോ ഒഴിക്കാം. കൊടുത്ത് നല്ലോണം ബ്ലെൻഡ് ചെയ്യാം. ഇതിൽ കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ടാല് ഉഷാറായി. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്നിവിടെ നോമ്പാണ്, അതുകൊണ്ട് ഇത് കുടിച്ചിട്ട് എന്റെ അഭിപ്രായം പറയാൻ പറ്റൂല. അപ്പൊ നോമ്പ് തുറന്നിട്ട് ഇൻഷാല്ലാ ഞാൻ ഇത് കുടിച്ചിട്ട് എന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് നോമ്പ് വറക്കാൻ പോവാണ്. ഇന്നത്തെ നോമ്പ് വറക്കാനുള്ള സ്പെഷ്യല് ജെല്ലേബാണ്. അപ്പൊ ഞാൻ ഇത് കുടിച്ചിട്ട് ഇതിന്റെ അഭിപ്രായം പറയാട്ടോ.
ടേസ്റ്റ് ആണ്. ഞങ്ങളിത് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കലൊക്കെ ഉണ്ട്. നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, അത്ര സൂപ്പർ ആയിട്ടുള്ള ഒരു സാധനമാണ്. എന്നാ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.